നമസ്കാരം കോവിഡിന് ശേഷമുള്ള മലയാള സിനിമയിലെ ആദ്യ മെഗാ ഹിറ്റ് ദുൽഖർ സൽമാന്റെ കുറുപ്പായിരുന്നു സുകുമാരക്കുറിപ്പിന്റെ കഥ പറഞ്ഞ സിനിമ പ്രേക്ഷകരെ തിയേറ്ററുകളിലേക്ക് എത്തിച്ചു കോവിഡിന്റെ ചെറിയൊരു ആശങ്ക കാലം അതിനിടെ വന്നു അപ്പോഴാണ് പ്രണവിന്റെ ഹൃദയം എത്തിയത് പ്രേക്ഷകരുടെ ഹൃദയം ഈ വിനീത് ശ്രീനിവാസൻ ചിത്രം കവർന്നു അതിനുശേഷം മോഹൻലാലിന്റെ ആറാട്ടായിരുന്നു ബി ഉണ്ണികൃഷ്ണന്റെ ഈ മാസ് ചിത്രം മോഹൻലാൽ ഫാൻസുകാരെ തിയേറ്ററിൽ എത്തിച്ച് നേട്ടമുണ്ടാക്കി ഇനി ഭീഷ്മപർവ്വത്തിന്റെ വരവാണ് ഈ മമ്മൂട്ടി ചിത്രം മലയാള സിനിമയിലെ കോവിഡ് ഭീതികളെയെല്ലാം തകർക്കുമെന്നാണ് വിലയിരുത്തൽ പ്രണവിന്റെ ഹൃദയവും ദുൽഖറിന്റെ കുറിപ്പും അൻപത് കോടി ക്ലബിൽ ഇടം നേടിയിരുന്നു ആറാട്ടും സമാന നേട്ടം ഉണ്ടാക്കുമെന്നാണ് വിലയിരുത്തൽ തിയേറ്ററിൽ നിന്ന് തന്നെ ആഗോളതലത്തിൽ നാല്പത് കോടിക്ക് മുകളിൽ ബിസിനസ് ആറാട്ടം നേടിയിട്ടുണ്ട് ഇപ്പോഴും തിയേറ്ററിൽ സജീവമാണ് ആറാട്ട് ഇതിനൊപ്പം സാറ്റലൈറ്റ് റൈറ്റും മറ്റു വരുമാനവും എല്ലാം കൂടുമ്പോൾ ആറാട്ട് സിനിമയും ലാഭം നേടുമെന്ന കാര്യത്തിൽ സംശയമില്ല മുപ്പത്തഞ്ചു കോടി ചെലവിലെടുത്ത ആറാട്ട് പതിനഞ്ചു കോടി വരെ നികുതിയും കഴിഞ്ഞാണ് നിർമ്മാതാവിന് ലാഭം നൽകുന്നത് ദുൽഖറിന്റെ കുറുപ്പും അൻപത് കോടി ക്ലബിൽ കയറിയിരുന്നു കോവിഡിനു ശേഷം എത്തുന്ന ആദ്യ മമ്മൂട്ടി ചിത്രമാണ് ഭീഷ്മപർവം ഇതും വമ്പൻ വിജയമാകുമെന്നാണ് സിനിമാക്കാരുടെ പ്രതീക്ഷ മമ്മൂട്ടിയെ നായകനാക്കി അമൽ നീരത് സംവിധാനം ചെയ്യുന്ന ഭീഷ്മപർവത്തിന്റെ ട്രെയിലർ പുറത്തിറങ്ങിയിരുന്നു മികച്ച പ്രതികരണമാണ് ട്രെയിലറിന് ലഭിച്ചത് മമ്മൂട്ടിയുടെ കഥാപാത്രത്തിന്റെ മാസ് ഡയലോഗുകൾ തന്നെയാണ് ട്രെയിലറിന്റെ ഹൈലൈറ്റ് ഗ്യാങ്സ്റ്റർ ഡ്രാമ വിഭാഗത്തിൽ പെടുന്ന ചിത്രമാണ് ഭീഷ്മപർവം നാല് വർഷമായ ഒമർ ലുലു ചിത്രം ഒരു അടാർ ലവ് കയ്യടക്കി വെച്ച റെക്കോർഡ് സ്വന്തമാക്കുകയും ചെയ്തു ഭീഷ്മപർവം ടീസർ ഏറ്റവും കൂടുതൽ ലൈക്ക് നേടിയ മലയാള സിനിമ ടീച്ചർ എന്ന റെക്കോർഡായിരുന്നു കഴിഞ്ഞ നാല് വർഷമായ ഒരു അഡാർ ലവ് സ്വന്തമാക്കി വെച്ചിരുന്നത് ഭീഷ്മപർവം പുതിയ റെക്കോർഡിട്ട വിവരം സംവിധായകൻ ഒമർ ലുലു തന്നെയാണ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അറിയിച്ചത് മൈക്കിൾ എന്ന കഥാപാത്രമായിട്ടാണ് മമ്മൂട്ടി ചിത്രത്തിലെത്തുന്നത് അന്തരിച്ച കെ പി എസ് സി ലളിതയും ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട് ദിലീഷ് പോത്തൻ നദിയ മൊയ്തു നെടുപുടി വേണു സുദേവ് നായർ ഹരീഷ് ഉത്തമൻ ലെന അനസൂയ ഭരദ്വാജ് ജുനു ജോസഫ് ശ്രീനാഥ് ഭാസി ഫാഹൻ ഫാസൽ ചാക്കോ തുടങ്ങി വലിയ താരനിര തന്നെയുണ്ട് ചിത്രത്തിൽ ആനന്ദ് സി ചന്ദ്രൻ ഛായാഗ്രഹണം നിർവഹിക്കുന്ന ചിത്രത്തിന്റെ സംഗീതം സുഷീൻ ശ്യമാണ് നിർവഹിച്ചിട്ടുള്ളത് എഡിറ്റിംഗ് വിവേക് ഹർഷൻ അമൽനീരതും ദേവ്ദത്ത് ഷാജിയും ചേർന്നാണ് ചിത്രത്തിന്റെ തിരക്കഥ ഈ ചിത്രത്തിന് സിനിമാ പ്രേമികൾക്കിടയിലെ കാത്തിരിപ്പ് എത്രയെന്ന് മനസ്സിലാക്കാൻ ടീസറിന് ലഭിക്കുന്ന റിയാക്ഷനുകൾ ശ്രദ്ധിച്ചാൽ തന്നെ മതി യൂട്യൂബിൽ ഇന്നലെ വൈകിട്ട് ആറു മണിക്ക് റിലീസ് ചെയ്ത ടീസർ പതിനഞ്ച് മണിക്കൂർ കൊണ്ട് നേടിയത് ലക്ഷത്തോളം കാഴ്ചകൾ ഒപ്പം സമീപകാലത്ത് ഏറ്റവും അധികം ടീച്ചർ റിയാക്ഷൻ വീഡിയോകൾ എത്തിയതും ഈ ടീച്ചറിന് തന്നെയാണ് ബിഗ് ബി എന്ന മലയാളത്തിലെ ശ്രദ്ധേയ ചിത്രം പുറത്തിറങ്ങി പതിനാല് വർഷത്തിന് ശേഷമാണ് അമൽ നീരതം മമ്മൂട്ടി വീണ്ടും ഒന്നിക്കുന്നത് എന്നതും ചിത്രത്തിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം ബിഗ് ബിയുടെ തുടർച്ചയായ ബിലാൽ ആണ് ഇരുവരും ചെയ്യാനിരുന്നത് എങ്കിലും കോവിഡ് പശ്ചാത്തലത്തിൽ പ്രോജക്ട് നീണ്ടു പകരമാണ് ഭീഷ്മപർവം അപ്രതീക്ഷിതമായി പ്രഖ്യാപിക്കപ്പെട്ടത് മമ്മൂട്ടി ചിത്രം ഭീഷ്മപർവത്തിന് റിലീസിന് മുൻപേ കോടികൾ ബിസിനസ് നടന്നു എന്നാണ് റിപ്പോർട്ട് സിനിമയുടെ പ്രീ റിലീസ് ബിസിനസ് ഏതാണ്ട് ഇരുപത്തഞ്ച് കോടിക്ക് നടന്നതായിട്ടാണ് വിവരം സമീപകാലത്ത് ഒരു മമ്മൂട്ടി ചിത്രത്തിന് ലഭിക്കുന്ന ഏറ്റവും വലിയ തുക തന്നെയാണ് ഇത് ഭീഷ്മപർവത്തിന്റെ സാറ്റലൈറ്റ് അവകാശം ഏഷ്യാനെറ്റ് ആണ് സ്വന്തമാക്കിയത് ഒ അവകാശം ഡിസ്നി ഹോട്ട്സ്റ്റാർ സ്വന്തമാക്കിയതായും റിപ്പോർട്ടുണ്ട് സാറ്റലൈറ്റ് ഓടിറ്റി അവകാശങ്ങള്ക്ക് മാത്രമായി ഏതാണ്ട് ഇരുപത്തഞ്ച് കോടി ഭീഷ്മപര്വത്തിന് ലഭിച്ചുവെന്നാണ് വിവരം